നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന ചില സാധനങ്ങളുടെ ആദ്യ രൂപവും അതുണ്ടാക്കിയവരെയും ഒന്ന് നോക്കിയാലോ. നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഇയർഫോൺ നിർമ്മിക്കുന്നത് ഫ്രഞ്ച് എഞ്ചിനീയർ ആയിട്ടുള്ള ഏണസ്റ്റ് മെർക്കഡെയർ ആണ്. ഇതാണ് അദ്ദേഹം കണ്ടെത്തിയ ഇയർഫോൺ. 1891 അദ്ദേഹം ഇയർഫോൺ നിർമ്മിക്കുന്നതും പേറ്റന്റിന് വേണ്ടി അപേക്ഷിക്കുന്നതും. അതിനു മുമ്പേ ഒരു ചെവിയിൽ മാത്രം വെക്കാൻ കഴിയുന്ന 5 കിലോക്കടുത്ത് ഭാരമുണ്ടായിരുന്ന ഒന്നായിരുന്നു ഹെഡ്ഫോണുകൾ. അതിനെ മനുഷ്യർ കൊണ്ട് നടക്കാൻ കഴിയുന്ന പാകത്തിലേക്ക് അദ്ദേഹം മാറ്റുകയായിരുന്നു. നിങ്ങൾ കമ്പ്യൂട്ടർ മൗസിന്റെ ആദ്യ രൂപം കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇതാണ് ആ മൗസ്. 1964 ഡഗ്ലസ് എംഗൽബർട്ട് ആണ് ആദ്യത്തെ കമ്പ്യൂട്ടർ മൗസ് കണ്ടുപിടിക്കുന്നത്. 1970 ഇതിന്റെ പേറ്റന്റ് അദ്ദേഹം സ്വന്തമാക്കുകയായിരുന്നു. ഒരു രസകരമായ കാര്യം എന്തെന്നാൽ 1983 മൗസ് വിൽക്കുന്ന സമയത്ത് അതിന്റെ വില $300 ആയിരുന്നു. അതും അന്നത്തെ $300 ആണെന്ന് ഓർക്കണം. ഭക്ഷണം തയ്യാറാക്കുന്ന പ്രഷർ കുക്കർ നിർമ്മിച്ചപ്പോൾ അതിന്റെ ആദ്യ രൂപം ഇങ്ങനെയായിരുന്നു. ഹൈ പ്രഷറിൽ വെള്ളത്തെയും മാവേയും എത്തിച്ചുകൊണ്ട് ഭക്ഷണ സാധനം കുക്ക് ചെയ്യുന്ന കുക്കർ കണ്ടുപിടിച്ചത് ഫ്രഞ്ചുകാരനായ ഡെനിസ് പെപ്പിൻ ആണ്. പെപ്പിൻസ് ഡൈജസ്റ്റർ എന്ന ഈ കുക്കർ കണ്ടുപിടിക്കുന്നത് 1679 ചൂടുകാലത്ത് വിയർത്തൊലിക്കുമ്പോൾ ആശ്വാസം തരുന്ന ഫാൻ നിർമ്മിച്ചതിന് നിങ്ങൾ നന്ദി പറയേണ്ടത് ഇദ്ദേഹത്തോടാണ്. അതെ, ആദ്യ ഫാൻ നിർമ്മിച്ച വ്യക്തിയാണ് ഇദ്ദേഹം. അമേരിക്കൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയ സ്കൈലർ സ്കാറ്റ്സ് വീലർ ആണ് 1882 ആദ്യ ടേബിൾ ഫാൻ നിർമ്മിക്കുന്നത്. 2 ബ്ലേഡുകൾ ഉണ്ടായിരുന്ന ഈ ഫാൻ DCയിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. വളരെ ഉപകാരപ്രദമായിരുന്നെങ്കിലും അതിനൊപ്പം അപകടകാരിയുമായിരുന്നു ഈ ഫാൻ. കാരണം എന്തെന്നാൽ ഇന്ന് ടേബിൾ ഫാനുകളിൽ കാണുന്ന ചുറ്റുമുള്ള സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള കൂട് അന്നില്ലായിരുന്നു. മുടിയും താടിയുമെല്ലാം വെട്ടാൻ ഇന്ന് ഏറ്റവും ഉപകാരപ്രദമായ ഇലക്ട്രിക്കൽ ട്രിമ്മർ കണ്ടുപിടിച്ചത് ജേക്കബ് ഷിക്ക് ആണ്. 1 വേൾഡ് വാറിന് മുമ്പും ശേഷവും വർഷങ്ങളോളം റിസർച്ച് ചെയ്താണ് അദ്ദേഹം ലോകത്തെ ആദ്യത്തെ ഇലക്ട്രിക്കൽ ട്രിമ്മർ 1930 നിർമ്മിക്കുന്നത്. അലാസ്കയിൽ സ്വർണം തേടിയുള്ള യാത്രക്കിടയിൽ പരിക്ക് പറ്റി വിശ്രമിക്കുന്ന കാലത്ത് താടിയും മുടിയുമെല്ലാം വെട്ടാൻ പ്രയാസപ്പെട്ട സമയത്താണ് അദ്ദേഹത്തിന് ട്രിമ്മറിന്റെ ഐഡിയ ഉദിക്കുന്നത്. ചാർജ് ചെയ്യാനും ഡാറ്റകൾ ഷെയർ ചെയ്യാനും എല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന USB ടെക്നോളജി കണ്ടുപിടിച്ചത് ഇന്ത്യക്കാരനായ അജയ് ഭട്ട് എന്ന വ്യക്തിയാണെന്ന് എത്ര പേർക്കറിയാം. 1995 അദ്ദേഹം USB വികസിപ്പിച്ചെടുക്കുന്നത്. എന്നാൽ ഇതിലെ നല്ല കാര്യം എന്തെന്നാൽ അദ്ദേഹം ഇതിനെ പേറ്റന്റ് ചെയ്തില്ല എന്നതാണ്. ഇക്കാര്യത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാനിത് ചെയ്തത് പണത്തിന് വേണ്ടിയല്ല എന്നാണ്. ടെക്നോളജിയെ തന്നെ മാറ്റിമറിച്ച ഒരു കണ്ടുപിടുത്തം നടത്തിയത് ഒരു ഇന്ത്യക്കാരനാണെന്നതിൽ നമുക്ക് അഭിമാനിക്കാം. ഇനി USBയുടെ ഫുൾ ഫോം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? യൂണിവേഴ്സൽ സീരിയൽ ബസ് എന്നാണ് USBയുടെ ഫുൾ ഫോം. ഇനി നിങ്ങൾ ഇതെല്ലാം കാണുന്ന ഡിസ്പ്ലേ നിർമ്മിച്ചത് ആരെന്നറിയണ്ടേ? അങ്ങനെയെങ്കിൽ 1897 കാൾ ഫെർഡിനൻഡ് എന്ന ജർമ്മൻ സയന്റിസ്റ്റ് ആണ് ഡിസ്പ്ലേയുടെ ആദ്യ രൂപം നിർമ്മിക്കുന്നത്. CRT എന്നറിയപ്പെടുന്ന കാഥോഡ് റേ ട്യൂബ് ആണ് ലോകത്തെ ആദ്യത്തെ ഡിസ്പ്ലേ. ഇലക്ട്രോൺ ഗണ്ണിൽ നിന്നുള്ള ഇലക്ട്രോൺ ബീമുകൾ തിളക്കമുള്ള പ്രതലത്തിൽ പതിക്കുമ്പോൾ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്ന ഒരു തരം വാക്വം ട്യൂബാണിത്. വളരെ ബൾക്കിയായിരുന്ന ഡിസ്പ്ലേ ആണ് ഇന്ന് മടക്കാനും തിരിക്കാനും എല്ലാം കഴിയുന്ന രൂപത്തിലേക്ക് മാറിയത്. എന്താ അല്ലേ?